അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കുട്ടീസ് കിച്ചൺ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കുട്ടീസ് കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഏറ്റവും തലക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ തലക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കണം എന്ന് നോക്കാം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മപ്പാസിൻ്റെ വണ്ടിലൊരു മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് അതിൻ്റെ തലപാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂണാണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവക്ക് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിന് പകരം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 10 പച്ചമുളക് ഇതൊന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതോട്ട് നമുക്ക് ഞാനിവിടുത്തെ 5 തക്കാളി എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അടച്ചിട്ട് 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടാൽ പച്ചമുളകും ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ആദ്യം 1 teaspoonനോളം മഞ്ഞപ്പൊടി, 1-3 teaspoonനോളം മുളക് പൊടി. നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളി ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് നമുക്ക് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അരച്ച് വെച്ചിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഒരു തലല്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ മീൻ്റെ തലയിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് കുത്തി ഇളക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഈ ഒരു മീനൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം മീനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയെല്ലാം നമ്മൾ ഈ തലക്കറിയോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയെല്ലാം നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാ കുട്ടികളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ചില ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കോട് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ അനദർ വീഡിയോ. ബൈ ബൈ.